हलो या डॉक्टर सस्न होमियोपति डॉक्टर इन और व्यक्ति होमियोपति चिकित्सा एड़ानुद्देशिक मनस कुछ क्यों पर अब पल्लू वाली और संशय होमियोपति मे कुछ एंण कुछ क्यों या मे वीडियो पर നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോമിയോപ്പതിയിൽ പൊതുവേ രോഗിയെയാണ് ചികിത്സിക്കുന്നത് രോഗത്തെയല്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഓ ഇവരെപ്പ രോഗത്തെ ഒന്നും കണ്ടുപിടിച്ചിട്ടൊന്നല്ല ചികിത്സിക്കുന്നത് രോഗിയുടെ രോഗത്തെ കൂടി അടിസ്ഥാനമാക്കി രോഗിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൂടി കണക്കിലെടുത്താണ് ഹോമിയോപ്പതി ഡോക്ടേഴ്സും മരുന്നുകളും നിർണ്ണയിക്കുന്നത് അപ്പോൾ ഒരു മറ്റ് സിസ്റ്റത്തിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ച ഒരാൾ ഒരു ഹോമിയോ ഡോക്ടർ അടുത്ത് എത്തി കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കും അതായത് നിങ്ങളുടെ ഉറക്കം എങ്ങനെ നിങ്ങൾക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് പച്ചവെള്ളം കുടിക്കാനാണോ ഇഷ്ടം അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കുടിക്കാനാണോ ഇഷ്ടം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എങ്ങനെ അതായത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും ചോദിക്കുമ്പോൾ അവര് പേഷ്യന്റ്സ് പൊതുവേ പറയാം ഡോക്ടറെ എനിക്ക് അവിടെ ഒന്നും പ്രശ്നമില്ല എനിക്കിതാ ഈ തലവേദന മാത്രമേ ഉള്ളൂ പ്രശ്നം എന്ന് പറയും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോമിയോപ്പതിയിൽ നമ്മളൊരു വ്യക്തികളെ മാനസികമായിട്ടും അവരുടെ ശാരീരികവുമായിട്ടുള്ള മൊത്തത്തിലുള്ള അവരുടെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്രമാത്രം നല്ല രീതിയിൽ ആ ഡോക്ടറോട് സത്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ സഹകരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ആ ഡോക്ടർ തരുന്ന മരുന്നിൻ്റെ വാല്യൂ വാല്യൂ മീൻസ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് അല്ല നമ്മൾ ഡോക്ടർ ചോദിക്കുന്നതിനൊക്കെ നമ്മൾ എന്താ പറയുക ഏയ് അത് ഒന്നും പ്രശ്നമില്ല ഡോക്ടറെ അതൊന്നല്ല പ്രശ്നം എനിക്ക് തലവേദന മാത്രമേ പ്രശ്നം ഏയ് അതൊന്നും പ്രോബ്ലം ഇല്ല എന്ന് നമ്മൾ അത് നെഗ്ലക്റ്റ് ചെയ്യരുത് ഒരിക്കലും കാരണം ഇങ്ങനത്തെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ അവരുടെ മരുന്നുകൾ കൊടുക്കുന്നത് ഇനി നമ്മൾ മരുന്നുകളൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യമാണ് ഹോമിയോപ്പതി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആദ്യം കൂടി ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നാകെ പുറത്ത് വന്നിട്ടാണ് പിന്നെ അത് മാറുന്നത് എന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ അത് ശരി തന്നെയാണ് കാരണം ഹോമിയോപ്പതിയിൽ ഹോമിയോപ്പതി അഗ്രവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ആ അഗ്രവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുന്ന ഹോം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കരുത് ഇതൊരു ഹോമിയോപ്പതിക്ക് അഗ്രവേഷനാണ് അല്ലെങ്കിൽ ഹോമിയോപ്പതിക്ക് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഒരു അസുഖം കൊണ്ട് വെറുതെ ഇരിക്കരുത് ഈ ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻ അതായത് നിങ്ങൾ മരുന്ന് ഹോമിയോപ്പതിക്ക് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് ഡേയ്സിൽ അത് കൂടുന്നതിന് കൂടുന്നുണ്ട് കൂടുന്നുണ്ടെങ്കിൽ കൂടി അത് പേഷ്യൻസിന് ഒരു പരിധിയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് ആ കൂടൽ പക്ഷെ ചില കേസുകളിൽ നമ്മൾ ഈ എക്സിമ പോലത്തെ കേസുകൾ അതായത് ആസ്മ എക്സിമ എന്നൊക്കെ പറഞ്ഞ കേസുകളിൽ എങ്ങനെ ഒരു നോക്കിയാലും ആ ഒരു സ്കിൻ കണ്ടീഷൻ അത് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട് അത് കരുതി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അതായത് ഇപ്പം നമ്മൾ വട്ടച്ചൊറി ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കാണിക്കുമ്പോൾ അതൊരുമാതിരി മുഴുവനായിട്ട് പരന്ന് സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ അതൊരു ഒരിക്കലും അതൊരു ഹോമിയോപ്പതിക്ക് അഗ്രവേഷനായിട്ട് മാറില്ല അതൊരിക്കലും ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻ എന്ന് പറയാൻ പറ്റില്ല അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു തലവേദനയ്ക്ക് കാണിച്ചു ആ തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അതായത് ഇപ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ പുതിയതായിട്ട് വരികയാണെങ്കിൽ അതും ഒരിക്കലും ഹോമിയോപ്പതിക്ക് അഗ്രവേഷനല്ല തലവേദന കഴിച്ചു ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം തലവേദനയ്ക്ക് ഒരു പേഷ്യൻ്റ് വന്നു അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ആ തലവേദന ചെറുതായിട്ടൊന്ന് കൂടിയതുപോലെ പേഷ്യൻസിന് ഫീൽ ചെയ്യും അപ്പം ആ ഒരു കൂടലാണെങ്കിൽ പോലും പേഷ്യൻസ് ഹാപ്പി ആയിരിക്കും ചെറിയ രീതിയിൽ എന്നാലും പേഷ്യൻസിന് ഒരു കംഫർട്ട്നെസ് ഉണ്ടാവും അതാണ് ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻ അപ്പം അങ്ങനെയുള്ള അഗ്രവേഷൻസ് മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റൂ മറ്റെന്തെങ്കിലും പ്രശ്നം കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ എടുക്കേണ്ടതാണ് അത് ചുമ്മാ ഒരു ഹോമിയോപ്പതിക്ക് അഗ്രവേഷനാണെന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ അഗ്രവേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ സിമിലിയ സിമിലിബസ് ക്യുറൻഡർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത് അതായത് സാമ്യമുള്ളതിനെ നമ്മളത് കളയുന്നു നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ
അപ്പൊ എന്താണ് ശരിക്കും ഹോമിയോപ്പതി മരുന്നുകൾ എന്ന് പലർക്കും അറിയുമോന്നറിയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെടികളിൽ നിന്ന് പലതരം ജീവികളിൽ നിന്ന് അങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട് ഹോമിയോപ്പതി മരുന്നുകൾ. ഞാൻ രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, സിമ്പിൾ ആയിട്ട് രണ്ടെണ്ണം പറഞ്ഞതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഹോമിയോപ്പതി മരുന്നുകളുടെ സോഴ്സുകൾ, ഇവിടുന്നൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അപ്പൊ നിങ്ങൾ വരും ഇതിങ്ങനെ കാണുന്നില്ലല്ലോ, ഹോമിയോപ്പതി മരുന്നുകൾ കളർ വ്യത്യാസം ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സിങ്, അതിന്റെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള, അതായത് ഒരുപാട് ഇതിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ഇപ്പൊ ചിലർ പറയും കാപ്പി ചായ, പിന്നെ അതുപോലെയുള്ള ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങള്, അതുപോലെയുള്ള ഈ അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ ക്രൂഡായിട്ടുള്ള മരുന്നുകള് അതൊന്നും ഇതിന്റെ കൂടെ കഴിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ചെടികൾക്ക്, അതായത് ഇപ്പൊ ഒരു ജീവികളിൽ നിന്ന് എടുക്കുന്നതാണ് അങ്ങനെ. അപ്പൊ ഈ ചെടികളില് നമ്മുടെ ശരീരത്തില് നോർമൽ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതേ ലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ചെടിയുടെ നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ച മെഡിസിൻസ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ലക്ഷണങ്ങൾ ഉണ്ട് ശരീരത്തിൽ, ആ ലക്ഷണങ്ങളുടെ അതേ ലക്ഷണങ്ങളുള്ള കുറച്ച് കൂടിയ തരത്തില് ഡോസ് ഉള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ലക്ഷണങ്ങളുണ്ട്, നമ്മുടെ മരുന്നിന്റെ കൂടത്തെ ലക്ഷണങ്ങളും കൂടി ചേരുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതിക്ക് അഗ്രവേഷം വരുന്നത്. അപ്പൊ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്, നല്ല ട്രീറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻസ് വരുന്നത്. പക്ഷേ ഈ മരുന്നിന്റെ എഫക്റ്റ്, അതുകൊണ്ടാണ് മരുന്ന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഡൈല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും പറയും നിങ്ങളത് വെറുതെ കലക്കി ഉണ്ടാക്കുകയല്ലേ എന്ന് പറയും. ആക്ച്വലി അതിൽ വേറൊരു പ്രോസസ്സിങ് കൂടെ ഉണ്ട്, സക്സഷൻ എന്ന് പറയും, ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ചാൽ എന്തുകൊണ്ടാണ് ഇതേപോലെ കൂടി വരുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്, പ്രത്യേകിച്ച് ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്നവരില്. ഇനി മറ്റു കുറച്ച് കാര്യങ്ങളുമായിട്ട്, അതായത് ഇതിന്റെ കുറിച്ച് തിയറീസും അതുപോലെ തന്നെ കുറച്ച് ഫിലോസഫീസും, അതേപോലെ തന്നെ തിയറീസും ഫിലോസഫീസും ഇത് കൂടുതലായിട്ട് വേണ്ടത് ഇത് ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്കാണ്. എങ്കിൽ പോലും ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ ഹോമിയോപ്പതിയെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പൊ അടുത്ത വീഡിയോസിൽ അത്, അതായത് ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ചാലുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പൊ അടുത്ത വീഡിയോസിൽ അത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇത് എല്ലാവരും തുടർച്ചയായിട്ട് കാണുക. അപ്പൊ എനിവേ, താങ്ക് യു.